നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. സംസ്ഥാനത്ത് ഇപ്പോൾ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം സർവ സന്നാഹങ്ങളോടും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യോമസേനയുടെയും നാവികസേനയുടെയും ഹെലികോപ്റ്റർ മുഖേന ആയിരക്കണക്കിന് ആളുകളെയാണ് ഇതുവരെ രക്ഷിച്ചത്. ഇതിനിടയിൽ പല സ്ഥലങ്ങളിലും ഹെലികോപ്റ്റർ ഇറങ്ങാൻ സ്ഥലമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ ഫേസ്ബുക്കിൽ വൈറലായിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. വേണ്ടി വന്നാൽ ടെറസിന്റെ മുകളിലും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു വീടിന്റെ മുകളിൽ ഇറക്കിയ നേവിയുടെ സീക്കിംഗ് ഹെലികോപ്റ്റർ എന്ന ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മോശം കാലാവസ്ഥയായതിനാലാണ് അതിസാഹസികമായി വീടിന്റെ ടെറസിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിപ്പിച്ചത്. ആ ലാൻഡിങ്ങിലൂടെ ഈ ഹെലികോപ്റ്റർ രക്ഷപ്പെടുത്തിയത് 26 ജീവനുകളെയാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ സാഹസികമായ ഈ രക്ഷാപ്രവർത്തന പദ്ധതികളെല്ലാം കേരളത്തിന് വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ്. ഇതുവരെ കേരളത്തിൽ മഴക്കെടുതിയിൽ 324 മരണമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി നൽകിയ ഔദ്യോഗിക വിവരമാണിത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വളരെ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതിന്റെ ഏറ്റവും ദുഷ്കരമായ സ്ഥിതി ചെങ്ങന്നൂരിലാണ്. ദുരിതബാധിത പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിന് 50 കോടി രൂപയുടെ അടിയന്തര സഹായം പ്രഖ്യാപിച്ചു. മുരിഞ്ഞൂർ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തി. 3 ദിവസമായി ഒറ്റപ്പെട്ട് കിടക്കുകയായിരുന്നു മുരിഞ്ഞൂർ ധ്യാനകേന്ദ്രത്തിലെ ദുരിതാശ്വാസ ക്യാമ്പ്. രാവിലെ ഇവിടെ 2 പേർ മരിച്ചിരുന്നു. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ്. കമൻസിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.